സോ ഹേ ഗൈസ്, യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് ഒരു ചാനൽ. പുതിയതോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ തമിഴില് കണ്ട പോലെ ഒരു ബി എസ് എക്സ്പ്ലൻഡറിന്റെ ഫുൾ മോഡിഫിക്കേഷൻ വീഡിയോ ആണ്. കൺവേർഷൻ വരുന്നുണ്ട്, നമ്മൾ സ്റ്റിക്കർ വർക്ക് പെയിന്റ് ചെയ്യാൻ പരിപാടി ചെയ്തിട്ടുണ്ട്, കുറെ ആക്സസറീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഞാൻ മാക്സിമം കട്ടം കട്ടായിട്ട് എല്ലാം എടുത്തെടുത്ത് കാണിക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ജസ്റ്റ് പാർട്സ് ഇതൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പൊ ഞാൻ വണ്ടി ഫസ്റ്റ് ലുക്ക് തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നേരെ ഇതാണ്, എല്ലാം നമ്മൾ ടീഡൌൺ ചെയ്തു. ആക്ച്വലി ഒന്ന് ബോഡി കിറ്റ് മൊത്തം അഴിച്ചു, ഫ്രണ്ട് സ്റ്റമ്പ് മാറുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പാർട്സ് ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ ഫ്രണ്ട് ഡിസ്കസ് സെറ്റാണ് വരുന്നത്, NS1 ഡിസ്കസ് സെറ്റാണ് നമ്മൾ വാങ്ങിയത്. ബ്ലാക്ക് 16-inch സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇച്ചിരി വീതി കൂടി ടയറാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം ബാക്കിയുള്ളത്. പിന്നെ ടാങ്ക് കണ്ടല്ലോ, സംഭവം നമ്മൾ കസ്റ്റം ഗ്രാഫിക്സ് ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വെച്ചത് നമ്മൾ ഡിസൈൻ ചെയ്തതല്ല സംഭവം. ഇതൊരു ഇൻസ്റ്റയിൽ നിന്ന് പുള്ളി ഒരു വീഡിയോ എടുത്ത് നമുക്ക് തന്നിട്ട് ഇതുപോലെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് ഇൻസ്പയർഡ് ആയിട്ട് ഡിസൈൻ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഡിസൈൻ അല്ലാത് നമ്മൾ ഒരിക്കലും ക്ലെയിം ചെയ്യത്തില്ല. സാധാരണ പക്ഷേ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. ആ വണ്ടിയും നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു ലുക്കിലായിട്ട് തന്നെ വരുമിക്കുവാറും. അപ്പം ഫസ്റ്റ് നമ്മൾ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഫ്രണ്ട് റിമ്മ് സെറ്റാട്ടോ. 18-inch സെറ്റപ്പാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ സ്റ്റോക്ക് ടയർ തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അത് തിരിച്ചിരുന്ന ട്യൂബ് നമ്മൾ പുത്തൻ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ രണ്ടാമത് ഇപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും ട്യൂബ്ലെസ് ചെയ്യുന്ന ട്യൂബിലോട്ട് കണ്ടെടുക്കാം. അപ്പം നമ്മൾ യൂസ് ചെയ്തിരുന്ന ഹബ്ബ് പൾസറിൻ്റെ ഹബ്ബാണ്. നമ്മൾ ഈ ഒരു ഹാഫ് ഹബ്ബ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സംഭവം ഡയറക്റ്റ് ഫിറ്റ് ആണ്. നമുക്ക് ഈ ഹാഫ് ഹബ്ബ് അല്ലാതെ നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് പൾസറിൽ നിന്ന് NS-ലോട് കൺവേർട്ട് ചെയ്യണം ഈ ഹാഫ് ഹബ്ബ് യൂസ് ചെയ്യാൻ വേണ്ടി. കേട്ടോ, നമ്മൾ ഇതാദ്യമേ LNG സെറ്റ് മുറുക്കിയിട്ട് വേണം ഡിസ്പ്ലേ വെച്ച് മുറുക്കാനായി. അപ്പോൾ ഗൈസ്, നമ്മളിത് നമ്മൾ ഫ്രണ്ട് വീൽ സെക്ഷൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഡിസ്ക് പ്ലേറ്റ് NS-ൻ്റെ ആണ് വരുന്നത്. നമ്മൾ വീല് സെൻറ്റർ ചെയ്തേക്കുന്നത് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. ഇതുണ്ടല്ലോ, വീല് പ്രോപ്പർ സെൻറ്ററാണ്. ഈ സൈഡിൽ നമ്മൾ ഷൈൻ്റെ പിനിയൻ ബോക്സും അതിൻ്റെ സാധനങ്ങളാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റോക്ക് സ്പേസ് ഉണ്ടോ, ചെറിയൊരു സ്പേസ് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് കേട്ടോ. നല്ല പ്രോപ്പർ അലൈൻമെൻറ്റാണ് സാധനം വർക്ക് ചെയ്യുന്നത്. ഇനി പരിപാടി നമുക്ക് നേരെ ഫ്രണ്ട് അത് കുത്തിയിട്ട് ഹാൻഡിൽ വാറും കയറണം. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കിൻ്റെ ബാക്കി സാധനങ്ങൾ കയറണം, എന്നിട്ട് ബാക്കിയുള്ള ബോഡി കിറ്റ് കയറണം. അതേ ഉള്ളൂ പരിപാടി. അപ്പോൾ അടുത്തതാണ് നമ്മുടെ മെയിൻ കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ വട്ടം നമ്മൾ ഈ വണ്ടിക്ക് യൂസ് ചെയ്തേക്കുന്നത് മോട്ടോഡി അല്ല ബാക്കി. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന JK ടയേഴ്സിൻ്റെ ഒരു മോഡലാട്ടോ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ടയർ എന്ന് പറയുന്നത് സംഭവം 120-50-16 നമ്മൾ യൂസ് ചെയ്യുന്നത്. ടയർ അത്യാവശ്യം നല്ല വീതിയാണ് കണ്ടല്ലോ. കസ്റ്റമറിൻ്റെ താല്പര്യപ്രകാരം നമ്മൾ സെറ്റ് ചെയ്ത സാധനമാണ്. 16-inch റിമ്മാണ് യൂസ് ചെയ്തേക്കുന്നത്. കമ്പി യൂസ് ചെയ്തേക്കുന്ന സ്പ്ലെൻഡറിൻ്റെ ബാക്കിലത്തെ കമ്പിയാണ്. ഹബ്ബ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് എപ്പോഴും നമ്മൾ BS6 വണ്ടി കൺവേർട്ട് ചെയ്യുന്ന പോലെ സൂപ്പർ സ്പ്ലെൻഡറിൻ്റെ വലിയ ഹബ്ബ്, ഹീറോണയുടെ വലിയ ഹബ്ബാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഹബ്ബ് ബോഡിയുമായിട്ട് മാച്ച് ആവുമ്പോൾ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ അല്ലേ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്കിത് നേരെ പുറകോട്ട് കയറണം. എൻ്റെ അറിവിൽ തട്ടാനും മുട്ടാനും സാധ്യതയൊന്നുമില്ല. നമുക്ക് സെറ്റ് ചെയ്തിട്ട് തന്നെ തന്നെ എന്തെങ്കിലും ഓൾട്രേഷൻ ഉണ്ടോയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളതേ ബാക്കിലത്തെ സെക്ഷൻ കയറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തട്ടുന്ന മുട്ടുന്നൊന്നുമില്ല, നല്ല വീതി തോന്നുന്നുണ്ട് നമുക്ക് അല്ലാതെ നോക്കുമ്പോഴത്തേക്കും. വേറെ ഓൾട്രേഷൻസ് ഒന്നും മാറ്റം വന്നില്ല, ഡയറക്റ്റ് ഫിറ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്തിരുന്ന ഹബ്ബ് ഞാൻ പറഞ്ഞ പോലെ സൂപ്പർ സോണിൻ്റെ ഹബ്ബാണ്. അതിൻ്റെ ഹാൻഡിൽബാർ കയറുന്നുണ്ട്, വൈറ്റ് ഹാൻഡിൽബാർ ആയിട്ട് വരുന്നത്. അപ്പം ഇനി ബാക്കിയുള്ള വയറിങ് കാര്യങ്ങളെല്ലാം റൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഫ്രണ്ട് സെക്ഷൻ കയറി, ബാക്ക് സെക്ഷൻ കയറി, ഇനി ബോഡി കിറ്റ് വന്ന് കയറ്റി തുടങ്ങണം. ആദ്യം അതിന് മുന്നേ നമുക്ക് ഇസഡിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ ഈ പണിക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് ഇസഡിൻ്റെ ഇൻഡിക്കേറ്റർ നമ്മൾ ചെയ്യാൻ പോകാം. സോ ഗൈസ്, അപ്പോൾ നമ്മളിതേ വർക്ക് ഇത്രയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഹാൻഡിൽ ബാർ കയറ്റി, നമ്മുടെ ബ്രംബ് കയറ്റിയിട്ടുണ്ട്, ജസ്റ്റ് ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിൽവർ കളർ ലൈൻ ആണ് യൂണിവേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ കാലിപ്പറിൻ്റെ താഴത്തെ ഹോളിൻ്റെ ആക്ടിവിറ്റി നല്ല അറിയാലോ. പിന്നെ നമ്മൾ ആ മേളത്തെ ഹോൾ മാത്രം നാളെ ഒന്നുകൊണ്ട് നമ്മുടെ ത്രെഡ് ചെയ്യണം. ആൻഡ് ബാക്കിലെ ടയർ കയറി, ഇൻഡിക്കേറ്റേഴ്സ് ബാക്കി കയറി, ഒക്കെയാണ് പക്കെയാണ്. ഇനി അടുത്ത ഫ്രണ്ട് ബ്രേക്ക് കിട്ടിൻ്റെ പരിപാടി തീർത്തിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങൾ കയറിയിട്ട് ബോഡി കിറ്റ് കയറാണ്ട്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഈ പരിപാടിയിൽ ഒതുക്കിയിട്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഇത്രയും ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് സെക്ഷനും കൂടെ ഉള്ളൂ. ഇനി പിന്നെ ഒരു സ്പ്ലെൻഡറിൻ്റെ എംബ്ലം സെറ്റ് ചെയ്യണം, ക്രാഷ് ഗാർഡ്, അണ്ടർവെല്ലി, അത്തരം പരിപാടിയുണ്ട്. സമയം ഏകദേശം ഒരു 12:30 സോ നമ്മൾ ഇന്നത്തെ പരിപാടി ക്ലോസ് ചെയ്യണം. നാളെ ഇനി കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളവരുടെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ ഉണ്ടല്ലോ, ഇതാണ് ഇപ്പോൾ നല്ലത്തെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നാളെ ഫുൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് A to Z ഡീറ്റെയിൽസ് പറഞ്ഞ് ഞാൻ ഫൈനൽ ഔട്ട്പുട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക്
വണ്ടിയുടെ വർക്ക് മുഴുവൻ തീർന്നിട്ടുണ്ട്. കണ്ടില്ല വണ്ടി നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. വണ്ടി കറക്റ്റ് ആദ്യം പോലെ പറയുകയാണെങ്കിൽ ഇത് വന്നിട്ട് ഒരു BS6 സ്പ്ലെൻഡർ ആണ് വണ്ടി എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വർക്കിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, ഞാൻ പറഞ്ഞു തരാം എന്താണുള്ളത്. അപ്പം ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ ആദ്യം നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് NS200 ഫ്രണ്ട് ഡിസ്പ്ലേ ലൈറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനത് ബ്ലാക്ക് കളറാണ് അടിച്ചേക്കുന്നത്. വണ്ടി മൊത്തത്തിൽ ബ്ലാക്ക് എല്ലോ ആ ഒരു എക്സ്ട്രാ ഒത്തിരി കളർസ് ഒന്നും കയറാതെ മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട്. കസ്റ്റമറും അത് തന്നെയാണ് വേണ്ട. അപ്പോൾ ആ രീതിക്കാണ് നോക്കുന്നത്. NS200 ഡിസ്പ്ലേ ലൈറ്റ് ഫുൾ സെറ്റാണ് ചെയ്തേക്കുന്നത്. വിത്ത് ബൂട്ട് ഫ്രണ്ട് ട്വിസ്റ്റ് തന്നെ മൾഗാർഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് വന്നിട്ട് ഓൾഡ് മോഡൽ ഹെഡ്ലൈറ്റിൻ്റെ ഫ്രാറ്റ് ടൈപ്പ് ഹെഡ്ലൈറ്റും കയറ്റിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ട് ഇസഡിൻ്റെ ഇൻഡിക്കേറ്റർ ആണ് കയറ്റിയേക്കുന്നത്. ആൻഡ് ഹെഡ് നമ്മൾ ഓൾഡ് മോഡൽ ഫ്രണ്ട് ആണ് ഹെഡ് ആണ് വെച്ചിട്ട്. ആൻഡ് ഒരു ഹാൻഡിൽ ബാർ നോക്കുവാണെങ്കിൽ ഹാൻഡിൽ ബാർ നമ്മൾ വൈറ്റ് കളർ ഒരു ഷോർട്ട് ബാർ നമ്മൾ ചെയ്തിട്ടുണ്ട് നൈറ്റ് ആയിട്ട്. ആൻഡ് നമുക്കൊരു ബ്രംബോഡ കിറ്റും അതിനകത്ത് എക്സ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം കസ്റ്റമറുടെ ആഗ്രഹ പ്രകാരമാണ് നമ്മൾ ഈ ബ്രംബോഡ കിറ്റും അതിൻ്റെ കൂട്ടത്തുള്ള ഈ ഒരു ഗോൾഡൻ കളർ ക്യാൻ വെച്ചേക്കുന്നത്. ആൻഡ് പിന്നെ വരുവാണെങ്കിൽ ക്വിക്ക്റോട്ടിൽ ഓൾറെഡി വണ്ടിയിൽ ഉണ്ടായിരുന്നതാണ്. ആൻഡ് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും മെയിനായിട്ട് നമ്മൾ ഗ്രാഫിക്സ് ആണ്. വണ്ടി അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി വന്ന് കസ്റ്റമർ ഒരു വണ്ടി അയച്ചു തന്നെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഗ്രാഫിക്സാണ്. ആ ഗ്രാഫിക്സിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഒറ്റ നോട്ടത്തിൽ ഒരേപോലെ തോന്നുമെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് ചെയ്തേക്കുന്നത്. അത് ആ ഡീപ്പായിട്ട് നോക്കുകയാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരു ഹീറോ ഹോണ്ടെന്ന് വലിയൊരു എംബ്ലം വന്നിട്ടുണ്ട്. ആൻഡ് സൈഡ് വരെ ടെയിൽ അടിച്ചിട്ടുണ്ട്. വേറെ എവിടെ നമ്മൾ ഗ്രാഫിക്സ് ഓവറായിട്ട് കയറിയിട്ടില്ല. ഓവറായിട്ട് ഗ്രാഫിക്സ് കയറി നശിപ്പിക്കേണ്ടെന്ന് വെച്ചു. ആൻഡ് ബാക്കിലൊരു ഫിനിക്സിൻ്റെ ഷോക്ക് വരുന്നുണ്ട്. പുറകോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഒരു ഇൻസിഡൻ്റ് ഇൻഡിക്കേറ്റർ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മെയിൻ നമ്മുടെ വർക്ക് ഈ വർക്കിലൊരു സ്പെഷ്യാലിറ്റി, നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന ഡിഫറൻ്റ് ആയിട്ട് ചെയ്തേക്കുന്നത് പറഞ്ഞത് ഇതിൻ്റെ ബാക്ക് വ്യൂ സെക്ഷനാണ്. ബാക്ക് വ്യൂ സെക്ഷൻ നോക്കുമ്പോഴത്തേക്കും നമ്മൾ 120 സെക്ഷൻ ടയറാണ് യൂസ് ചെയ്തേക്കുന്നത്. SD റിം സെറ്റിൽ 120 സെക്ഷൻ ടയർ. നമ്മൾ ബാക്കിയുള്ളതൊക്കെ എപ്പോഴും പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ആൻഡ് അത് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്കിനെ നല്ല രീതിക്ക് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പറയാനുള്ള ഇതിൻ്റെ പെയിൻറ് സ്കീമിനെ പറ്റിയിട്ടാണ്. ഇത് ആക്ച്വലി വന്നിട്ട് നമ്മൾ ഏറ്റവും ലോ ബഡ്ജറ്റിലുള്ളൊരു വണ്ടി ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ആക്ച്വലി വന്നിട്ട് ഞാൻ ജസ്റ്റ് സംഭവം ചെയ്തേക്കുന്നില്ല എന്നുള്ള പറഞ്ഞുതരാം. ഇത് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടാങ്കും നമ്മുടെ ടാങ്ക് ക്യാപ്പ് ആണെങ്കിലും സൈഡ് ഓവേഴ്സ് ആണെങ്കിലും ടെയിൽസ് ആണെങ്കിലും ബാക്കിയുള്ള പീസസ് ആണെങ്കിലും മെയിനായിട്ട് ചെയ്തത് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ബ്ലാക്കിനെ ബേസ് കോട്ട് ആക്കിക്കൊണ്ട് അതിന് മേളിലൊരു പേള് കൊടുത്തിട്ട് ദെൻ സ്റ്റിക്കർ ഒട്ടിച്ചു അതിൻ്റെ മേളിലോട്ട്. ദെൻ അതിന് മേളിൽ ഒരു ക്ലിയർ കോട്ട് കൊടുത്തു. അതാണ് നമ്മൾ ബേസിക്കാണ് ചെയ്തിരുന്നത്. പിന്നെ സ്റ്റിക്കറിൻ്റെ മേളിലും പേൾ അടിച്ചിട്ടാണ് ക്ലിയർ കോട്ട് ചെയ്തത്. സംഭവം വെച്ചാൽ കസ്റ്റമർക്ക് സ്റ്റിക്കറിൻ്റെ മേളിലും തിളക്കം വേണമെന്ന് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് തരാം ഇതിൻ്റെ തിളക്കുന്നതിൻ്റെ സംഭവങ്ങൾ കറക്റ്റ് വെയിലത്തുള്ളതിൻ്റെ അറ്റാച്ച് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ബോഡി മൊത്തം അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ആക്ച്വലി വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കുവാണെങ്കിൽ നമ്മൾ വണ്ടി ഫുൾ പെയിൻറ്റ് വരെ തോന്നും. പക്ഷേ ഏറ്റവും ലോ ബഡ്ജറ്റ് ഏകദേശം ഒരു ഇത്രയും ഞാൻ ഈ പറഞ്ഞ വർക്ക് മൊത്തം ചെയ്ത് സ്റ്റിക്കറിംഗ് ഉൾപ്പെടെ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 6500 രൂപ ആ റേഞ്ചേ വരുന്നുള്ളൂ മൊത്തത്തിൽ. അപ്പം ആ ഒരു രീതിക്കാണ് നമ്മൾ കസ്റ്റമർക്ക് എന്നാ പറയണ്ട മാക്സിമം ബഡ്ജറ്റ് വരികയും ചെയ്യണം, ആ ഒരു ഉദ്ദേശം ലുക്ക് കൊണ്ടുവരികയും ചെയ്യണം. അപ്പം ആ ഒരു രീതിക്കാണ് നമ്മൾ സത്യം പറഞ്ഞ് ഞാൻ ഈ വർക്ക് ചെയ്തേക്കുന്നത്. അതെ 6000 രൂപ 7000 രൂപ ആ റേഞ്ച് മൊത്തം നിൽക്കും നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും. വണ്ടി നല്ല കിടുക്കനായിട്ട് വെയിലത്ത് തിളങ്ങി നിൽക്കുന്ന സംഭവം നോക്കുവാണെങ്കിൽ നല്ലൊരു ഔട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പഴയ വണ്ടികൾ എത്രത്തോളം ഇത് ചെയ്യാൻ പറ്റുന്ന നടത്തില്ല. പുതിയ വണ്ടികൾ ആയതുകൊണ്ട് നമുക്ക് ഇത്രത്തോളം ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, വൃത്തിക്ക് ചെയ്യാൻ പറ്റി. വണ്ടി കണ്ടല്ലോ അത് നല്ല രീതിക്ക് നമ്മുടെ ലുക്കിന് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. സ്റ്റിക്കർ ഈ സ്റ്റിക്കറാണ് മെയിനായിട്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ പിന്നെ ആൾക്കാരുടെ ഇടയ്ക്കോട്ട് പോകുമ്പോഴത്തേക്കും നോക്കാനായിട്ട് വയ്ക്കാൻ പോകുന്നത്. കാരണം സ്റ്റിക്കർ വേറെ ലെവൽ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ബാക്കി നല്ല ലുക്കൊക്കെയാണ്. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമ്മളൊരു FC ഫുട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുട്രസ്റ്റ് സെറ്റ് നാളെ FC ആക്കിയിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ കാരണം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വർക്കിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ആയതുകൊണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം ഞാൻ ഫോൺ എടുക്കാൻ ശ്രമിക്കാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിൽ വലിയ ഇഷ്ടം ഇഷ്യൂ ആണ് ഈ റൂം TVM ഓട്ടോമോട്ടീവ്സ്.